Hi friends, we are here in the new video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് നാടൻ കോഴിക്കറി വെക്കുന്നതും കൂടി ഉണ്ട് ട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ. ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ. ഒപ്പം തന്നെ ഇപ്പോൾ കൂടുതൽ ഷോർട്ട് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ടൈം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിൽ കയറിയിട്ട് ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ അത് വെള്ളക്കടലയാണ്. അപ്പോൾ വെള്ളക്കടലൊക്കെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സാധാ കടലേക്കാളും ഇത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കടല വേവിക്കാനിട്ട സമയത്ത് വീഡിയോ എടുത്തില്ല, വെച്ച ശേഷം എന്നാൽ ഒന്ന് വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അതിലേക്ക് ഒരു സബോള, ഒരു അരമുറി സബോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അതിലേക്കാണ് എന്താ തക്കാളി ഇടുകയാണ്. അപ്പോൾ ഇതാ കടല വേന്തിട്ടുണ്ട്, കറക്റ്റ് വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ടാണ് കടല വേവിച്ചെടുത്തത്. അപ്പോൾ ഇനി ഇതാ ചട്ടി വെച്ചു. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ചതച്ചു വെച്ചിട്ടുള്ള ഇതെല്ലാം അതും ആഡ് ചെയ്തു കേട്ടോ. അതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി, ഇനി നമ്മൾ കടലയിലിട്ട കാരണം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല. മല്ലിപ്പൊടി, മുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്തത്. അപ്പോൾ അതൊന്ന് നന്നായി വഴറ്റിയ ശേഷം നമ്മളിപ്പോൾ വേവിച്ച് വെച്ച കടല ഇനി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്കൊന്ന് ആഡ് ചെയ്യണത് നമ്മൾ ഗരം മസാല ഇല്ലേ, നമ്മൾ മേടിക്കാൻ കിട്ടണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ആ എന്താ പാക്ക് തന്നെയാണ് കേട്ടോ. ഇതിലിനി ആഡ് ചെയ്യണത്, അതായത് ചിക്കൻ മസാല ഒന്നും ആഡ് ചെയ്യണില്ല. അപ്പോൾ അതിനൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് ഇതൊന്ന് പൊടിച്ചിട്ട് ഈ പൊടിയാണ് കേട്ടോ ഇടണത്. ഉണ്ണി എന്താ വന്നിട്ട് എന്തോ വാശി പിടിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതാ ഈ പൊടിയൊക്കെ ഇതാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂളിക്കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ കടലക്കറി റെഡിയായി. അപ്പോൾ ഇതാ കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാതിരിക്കുന്നത്. അപ്പോൾ അതാ ചായ കുടിക്കായിരുന്നു. ഉണ്ണിയുള്ള കാരണം അധികം ഒന്നും ചേരില്ല, ഇരിക്കാറില്ല, ടേബിളും ഒന്നും വെച്ച് കഴിക്കാറില്ല. അവൻ വാശി പിടിച്ചിട്ട് അവമൊക്കെ കയറാൻ നോക്കും. അപ്പോൾ അതുകൊണ്ട് നിലത്തിരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതാ ഉച്ചയ്ക്കുള്ള നാടൻ ചിക്കൻ കറി റെഡിയാക്കുക ആണ് കേട്ടോ. അപ്പോൾ അതാ അമ്മ ചിക്കനൊക്കെ ഇതാ ഒന്ന് കഴുകി വൃത്തിയാക്കി തരികയാണ്. ഞാനും അച്ചുട്ടിയാണ് കേട്ടോ വെക്കണതൊക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ സംസാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോ ചെയ്തത്. പക്ഷേ ജനലൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു, പുറത്ത് നല്ല കാറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നും സൗണ്ട് അധികം കേൾക്കാനില്ല. ഇനി അഥവാ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സൗണ്ട് ക്ലിയർ ഇല്ല, കേൾക്കണില്ല എന്ന് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതൊക്കെ അങ്ങനെ മ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇതാ സബോളയും തക്കാളിയൊക്കെ അരിഞ്ഞു അരിഞ്ഞു വെച്ചു. പിന്നെ ഇനി മല്ലിയും മുളകും എനിക്ക് ആവശ്യമായിട്ടുള്ളത് എന്താ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ കോഴീനെ എന്താ പീസ് പീസാക്കിയത് കേട്ടോ. അപ്പോൾ ഇനി അത് കുക്കറിലാണ് വേവിക്കുന്നത്. ഉരുളിയിലൊക്കെയാണ് വെക്കാറ്. അപ്പോൾ ഇത് എന്താ കുറച്ചും കൂടി നല്ല എല്ലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിലേക്ക് ഇതാ മല്ലിയും മുളകും എന്താ നമ്മൾ ചൂടാക്കിയത് അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇതാ പച്ചമുളകും ഇഞ്ചിയും എന്താ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ നാടൻ രീതിയിൽ തന്നെയാണ് കേട്ടോ വയ്ക്കണത് കറി. അപ്പോൾ ഇതാ അമ്മക്ക് ഒന്ന് ചതച്ച് തരികയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനിലേക്ക് എന്താ മഞ്ഞൾപ്പൊടി ഉപ്പും ആഡ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഇതാ ചതച്ച് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങനെയൊക്കെ ആഡ് ചെയ്തു. പിന്നെ വേപ്പിലൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ എന്നിട്ട് കൈകൊണ്ട് തന്നെയാണ് നന്നായി മിക്സ് ചെയ്യണത്. ഇനി ഇതിലേക്ക് ഇനി എന്താ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോഴാണ് കൂടുതൽ എല്ലായിടത്തേക്കൊക്കെ അതിങ്ങനെ പറ്റി പിടിക്കുമല്ലോ. അപ്പോൾ എന്താ നന്നായി തന്നെ കൈകൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ചിക്കനിലേക്ക് ആഡ് ചെയ്യാനുള്ളത് സബോളയും തക്കാളിയാണ്. അപ്പോൾ സബോള ഇതാ നന്നായി ഇങ്ങനെ വഴറ്റണം. വഴറ്റിയ ശേഷം അതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ അച്ചുട്ടിയാണ് കേട്ടോ അതൊക്കെ ചെയ്യണത്. ഞങ്ങളിങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഇതിൽ ഇട്ടില്ല കേട്ടോ.
അപ്പോൾ ഇതാ എന്താ സബോളയും തക്കാളിയും നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇതും കൂടിയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇത് വേവാളാ അത്യാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കണം ഇതിൽ, എന്നിട്ട് വേവിക്കാൻ വെക്കാൻ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ഗരം മസാലയുടെ പൊടിയും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ വേവിക്കാൻ വെച്ചു. അപ്പോൾ ഈ നാടൻ കോഴിക്കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ എന്താ ചെറുള്ളിയും വേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തിട്ടാൽ അതൊരു അടിപൊളിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ചെറുള്ളിയും എന്താ വേപ്പിലൊക്കെ ഒന്ന് നന്നായി മുപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നാടൻ കോഴിക്കറിക്ക് നമ്മൾ വറുത്തിടുമ്പോൾ എന്താ ആ ചെറുള്ളിയൊക്കെ മൂപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത്തിരി മുളകുപൊടിയും കൂടി ലാസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു എന്താ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ കോഴിക്കറി റെഡിയായി. അപ്പോൾ അതിലേക്ക് അതിന് നമ്മൾ കഴിക്കാൻ പൊറാട്ട മേടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ പൊറാട്ടയും എന്താ നമ്മുടെ നാടൻ കോഴിക്കറിയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.